Hi friends, welcome back to our YouTube channel. In the Nyan Ningal Kuendita, Parijay Padatanada, Passport Office Lake Appointment in Engane Availability Ariyaam in Adine Kurchitana. E channel Adimai Kanagi and Angil, subscribe Cheyuga, Tottadatula, Bell Button Amartaga. First, Adine Vendita, Google search Cheyuga, Passport Seva. Search ചെയ്യുക സെർച്ച് കൊടുക്കുക പാസ്പോർട്ട് സേവ എന്നുള്ള നമ്മൾ ആ വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ അപ്പോയിന്റ്മെന്റ് അവൈലബിലിറ്റി സ്റ്റാറ്റസ് കാണിക്കാം നമുക്ക് ഏത് ദിവസത്തേക്കാണ് എടുക്കണ്ടേ ഏത് ദിവസത്തേക്കാണ് അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കേറി നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിന് അന്നേരം അപ്പോയിന്റ്മെന്റ് അവൈലബിലിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എവിടത്തേക്കാണ് ഏത് പാസ്പോർട്ട് ഓഫീസിലേക്കാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഞാൻ ട്രിവാൻഡ്രം ആണ് കൊടുക്കുന്നത് ഞാൻ ട്രിവാൻഡ്രം അടിച്ചു കൊടുത്തു സെലക്ട് ചെയ്തു അവിടെയുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ തെറ്റാതെ അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ അവൈലബിലിറ്റി നോക്കുക ചെക്ക് അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി നോക്കാം അപ്പോൾ നമുക്കതാണ്ട് ഇതേപോലെ നമുക്കറിയാൻ പറ്റും ഇതിനകത്ത് ട്രിവാൻഡ്രം സെൻ്ററായിട്ട് വരുന്ന എവിടെല്ലാം ഏതൊക്കെ ഡേറ്റുകളിൽ അവൈലബിൾ ആണെന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ കൊല്ലത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ അവിടെ ഉള്ള അടുത്ത് വെള്ളാപ്പള്ളി നഗറിലുള്ള അടുത്ത് പാസ്പോർട്ടിന് വേണ്ടിയിട്ട് നോർമൽ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എത്ര എണ്ണം അവൈലബിൾ ആണ് എന്നുള്ളത് ഇതിനകത്ത് കാണാൻ പറ്റും അടുത്ത് ഇത് തൽക്കാലിലേക്കാണ് ഇത് മേലത്തെ നോർമൽ ഇത് തൽക്കാൽ 7-2 അവൈലബിളാണ് 60 അപ്പോയിൻമെൻറ്റ്സ് അവൈലബിളാണ് അതേപോലെ തന്നെ ഇത് പോലീസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് എത്ര എണ്ണം അവൈലബിളാണ് ഏത് ഡേറ്റിലേക്ക് 26 ഏതാണെന്നുള്ളതും എത്ര എണ്ണം അവൈലബിളാണ് അതേപോലെ നമുക്ക് താഴോട്ട് നോക്കുന്നതിനനുസരിച്ച് സെർച്ച് ചെയ്യുമ്പം നമുക്ക് അറിയാൻ പറ്റും അടുത്ത നെക്സ്റ്റ് ഏത് ഡേറ്റിലേക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാമെന്നുള്ളത് ഇതേപോലെ നിങ്ങൾക്ക് വേണ്ട സെൻറ്റർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അറിയാവുന്നതാണ് നെക്സ്റ്റ് ഏത് ദിവസത്തേക്കിന് അപ്പോയിൻമെൻറ്റ് അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് ഇതുവഴി നമുക്ക് അറിയാൻ പറ്റും ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് അവൈലബിലിറ്റി അറിയാവുന്നതാണ്